നമസ്കാരം. പ്രാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. നമുക്കറിയാം അദ്ദേഹത്തിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ടുകൊണ്ട് ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്ന ഏതെങ്കിലും ക്ലബ്ബുകളിലേക്ക് ചേക്കേറാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ അനുയോജ്യമായ ഒരു ക്ലബ്ബ് കണ്ടെത്താനാവാതെ വന്നതോടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ തന്നെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. മിഡിൽ ഈസ്റ്റ് ക്ലബ്ബുകളിൽ നിന്നും വലിയ രൂപത്തിലുള്ള ഓഫറുകൾ വന്നിരുന്നുവെങ്കിലും അതെല്ലാം റൊണാൾഡോ നിരസിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ റൊണാൾഡോയെ സ്വന്തമാക്കുക എന്നുള്ള സ്വപ്നത്തിൽ നിന്നും സൗദി അറേബ്യൻ ക്ലബ്ബുകൾ ഇപ്പോഴും പിന്മാറിയിട്ടില്ല. സൗദി അറേബ്യയുടെ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് തന്നെ ഇക്കാര്യം ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലും റൊണാൾഡോക്ക് വേണ്ടി സൗദി അറേബ്യൻ ക്ലബ്ബുകൾ പരിശ്രമിക്കുമെന്നുള്ള സൂചനകളും ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും സൗദി FA പ്രസിഡന്റായ യാസർ അൽ മിസഹേൽ ഇതേക്കുറിച്ച് പ്രമുഖ മാധ്യമമായ അത്ലറ്റിക്കിനോട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: റൊണാൾഡോ സൗദി ലീഗിൽ കളിക്കുന്നത് കാണാൻ ഞങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. അദ്ദേഹം എത്തുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കും. റൊണാൾഡോയുടെ നേട്ടങ്ങളും റെക്കോർഡുകളും ഒക്കെ എല്ലാവർക്കും അറിയുമെന്ന് എനിക്കുറപ്പാണ്. മാത്രമല്ല അദ്ദേഹം വലിയ ഒരു റോൾ മോഡലുമാണ്. എന്തുകൊണ്ട് റൊണാൾഡോയെ ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്ത് എത്തിച്ചുകൂടാ? അതൊരു വളരെയധികം ചിലവേറിയ ഡീലായിരിക്കും എന്നറിയാം. പക്ഷേ ഞങ്ങളുടെ ക്ലബ്ബുകൾ കൂടുതൽ വരുമാനം നേടുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രീമിയർ ലീഗിൽ കളിച്ചിട്ടുള്ള ചില വലിയ താരങ്ങൾ ഇപ്പോൾ സൗദി ലീഗിൽ കളിക്കുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. റൊണാൾഡോയെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, അദ്ദേഹം ഇവിടേക്ക് വരുന്നതിനെയും ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ വരുന്ന ജനുവരിയിൽ ക്ലബ്ബുകൾ അദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊന്നും ഉറപ്പു പറയാൻ കഴിയില്ല. കാരണം ഞാൻ ആ ക്ലബിൻ്റെ പ്രസിഡന്റ് ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം നൽകുമായിരുന്നു. പക്ഷേ ക്ലബ്ബുകളിലെ എൻ്റെ സുഹൃത്തുക്കൾ അവരുടെ ട്രാൻസ്ഫർ ലക്ഷ്യങ്ങളെക്കുറിച്ച് എന്നോട് സംസാരിക്കാറില്ല. ഇതാണ് സൗദി അറേബ്യൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ റൊണാൾഡോ മിഡിൽ ഈസ്റ്റ് ക്ലബ്ബുകളിലേക്ക് ചേക്കേറാനുള്ള സാധ്യതകൾ അത് വളരെയധികം കുറവാണ്. എന്തെന്നാൽ UEFA ചാമ്പ്യൻസ് ലീഗ് കളിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും റൊണാൾഡോ പ്രയോറിറ്റി നൽകുന്നത്. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ഡിമാൻഡും കാണാം.